Hi friends, welcome to Swadhinte Kalavara. Innathe nammude recipe thenga varutharacha nalla naadan chicken curry. Chicken curry nammal pala reethil vekkarund alle. Thenga varutharachu nu vechu nokku. Nalla kidilin taste aanu. Aadi thanne pan aduppathu choodai varumbol adilekku 4 tablespoon ennayanu ozhichittullathu. Adilekku namukku aadyam kadu ittu kodukkam. Adine shesham adilekku 2 tablespoon inji veluthulli paste njan cherthu koduthittund. Ennittu adu vayandu varuna vare nallathu pole nilakki kodukkam. ഞാനിവിടെ 2 കിലോ ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിനനുസരിച്ചുള്ള അളവാണ് പറയുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് 3 പച്ചമുളക് നെടുക കീറിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം സവാള ഇവിടെ ഞാൻ 3 മീഡിയം സൈസ്ഡ് സവാളയാണ് എടുത്തിട്ടുള്ളത് നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് സവാള ചേർത്ത് നല്ലതുപോലെ ഇളക്കി എടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ സവാള വേഗന്ന് വഴണ്ട് കിട്ടുമല്ലോ ഞാനിവിടെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി എടുത്തിട്ടുണ്ട് അതിനുശേഷം ഇത് മൂടി വെച്ച് വേവിക്കുകയാണ് മൂടി വയ്ക്കുമ്പോൾ സവാള വേഗന്ന് വഴണ്ട് കിട്ടും ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ അടി പിടിക്കും അപ്പോൾ സവാള ഇവിടെ നിന്ന് വഴണ്ട് വരട്ടെ ആ സമയത്ത് നമുക്ക് വറുത്തരപ്പ് റെഡിയാക്കാം തേങ്ങ വറുത്തരച്ചാണല്ലോ നമ്മൾ ഈ കറി വയ്ക്കുന്നത് അതുകൊണ്ട് നമുക്ക് തേങ്ങ വറുത്തെടുക്കാം ഇവിടെ പാൻ വെച്ച് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഞാൻ അരമുറി തേങ്ങയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എണ്ണയൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല നമുക്കല്ലാതെ തന്നെ തേങ്ങ വറുത്തെടുക്കാം ഇതിലേക്ക് ഞാൻ പൊടികളൊന്നും തന്നെ ആഡ് ചെയ്യുന്നില്ല തേങ്ങ ജസ്റ്റ് വറുത്തെടുക്കുന്നേ ഉള്ളൂ ഇതിലേക്കൊരു 2 ചെറിയുള്ളി അരിഞ്ഞിടുന്നുണ്ട് അത് മാത്രമേ ഇതിലേക്ക് ഞാൻ ചേർത്തിട്ടുള്ളൂ തേങ്ങ നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കരിയാതെ വറുത്തെടുക്കണം ഈ സമയത്ത് സവാള വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ പൊടികൾ ചേർക്കാൻ പോവാണ് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി 3.5 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ കാശ്മീരി ചില്ലി ആയതുകൊണ്ടാണ് ഞാൻ 3.5 ടേബിൾ സ്പൂൺ ചേർത്തത് എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് ചേർത്താൽ മതി ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഗരം മസാല കൂടി ചേർക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം ഈ പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്നവരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം നല്ലതുപോലെ ഒന്ന് ഇളക്കി ആ പൊടികളുടെ പച്ചമണം മാറട്ടെ ഈ സമയത്ത് നമ്മുടെ തേങ്ങ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട് ഇത്രയും മൂക്കേണ്ട ആവശ്യമേ ഉള്ളൂ ഒരുപാട് അങ്ങ് ബ്രൗൺ കളറാകണ്ട ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളർ അയച്ചാൽ മതി ഞാൻ തീ ഓഫ് ചെയ്യുവാണ് ഇത് ആറിക്കഴിഞ്ഞ് വേണം നമുക്ക് അരച്ചെടുക്കാൻ അതിനുശേഷം സവാളയിലേക്ക് നമ്മൾ ചേർത്ത പൊടികളൊക്കെ വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ 2 തക്കാളിയാണ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് തക്കാളി കൊണ്ട് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം തക്കാളി ഒന്ന് വഴണ്ട് വരണം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നല്ലതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കാം ഇവിടെ ഞാൻ മൂടി വെച്ച് 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇതാ നമ്മുടെ തക്കാളി നല്ലതുപോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഈ മസാലയിലേക്ക് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇവിടെ ഞാൻ വെള്ളമൊന്നും ഇപ്പോൾ ഒഴിക്കുന്നില്ല ചിക്കനിൽ നിന്ന് നല്ലതുപോലെ വെള്ളം ഇറങ്ങും ചില ചിക്കനിൽ നിന്ന് ഇഷ്ടംപോലെ വെള്ളം ഇറങ്ങും ചിലതിൽ നിന്ന് അധികം അങ്ങനെ ഇറങ്ങാറില്ല എങ്കിലും നമുക്ക് ആദ്യം ചിക്കൻ ചേർത്ത് മസാലയിലേക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ച് വെയിറ്റ് ചെയ്യാം വെള്ളം ഇറങ്ങുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം അധികം വെള്ളം ഇറങ്ങുന്നില്ലെങ്കിൽ ചാറിന് ആവശ്യമായ വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് 2-3 ഏലക്കയും 1 ഗ്രാമ്പും 1 കറുവാപ്പട്ടയും ചേർക്കുന്നുണ്ട് ഞാനത് എക്സ്ട്രാ ചേർക്കുന്നതാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി ഇത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ് അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ അങ്ങനെ ചേർക്കുന്നതാണ് ഇപ്പം ഞാൻ കണ്ടില്ലേ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ വെള്ളം ഒഴിക്കുന്നില്ല ഇപ്പം വീണ്ടും മൂടി വെച്ച് വേവിക്കുവാണ് മൂടി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് തുറന്നു കൊടുത്ത് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ 2 മിനിറ്റ് കൂടുമ്പോൾ ഇത് കണ്ടില്ലേ ഇതിപ്പം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ളതാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ തുറന്നു കൊടുത്ത് ഇളക്കുന്നുണ്ടായിരുന്നു ഈ വെള്ളം ഫുള്ള് ചിക്കനിൽ നിറഞ്ഞതാണ് ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചില സമയത്ത് ഞങ്ങൾക്കിവിടെ കിട്ടുന്ന ചിക്കൻ ഇതുപോലെയാണ് ഇഷ്ടംപോലെ വെള്ളം ഇറങ്ങും അതിൽ നിന്ന് അതുകൊണ്ടാണ് ഞാൻ വെള്ളം ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കാഞ്ഞത് ഇത് ഫുള്ള് ചിക്കനിൽ നിറങ്ങിയ വെള്ളമാണ് ഈ വെള്ളത്തിൽ തന്നെ കിടന്ന് വേണം ചിക്കൻ വേകാൻ അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഞാൻ എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക മാത്രം ചെയ്താൽ മതി ഇപ്പം ഏകദേശം ചിക്കൻ പകുതി വെന്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ അരച്ചത് ചേർക്കുന്നുണ്ട് അല്പം വെള്ളം മിക്സി കഴുകിയൊന്ന് ചേർക്കുന്നുണ്ട് അത് മാത്രമേ ഞാൻ ഇതിൽ എക്സ്ട്രാ വെള്ളമായിട്ട് ചേർത്തിട്ടുള്ളൂ എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം നല്ലതുപോലെ ആ തേങ്ങ വറുത്തരച്ചത് ഇതിലേക്ക് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് മൂടി വെച്ച് വേവിക്കണം വീണ്ടും ഒരു 10 മിനിറ്റ് കൂടെ നല്ലതുപോലെ ഒന്ന് ഞാൻ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും ചേർക്കുന്നുണ്ട് വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് നമ്മൾ ഉടനെ സെർവ് ചെയ്യുന്നില്ല ഒരു
അഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. തീ ഓഫ് ചെയ്തതിന് ശേഷം മൂടി വയ്ക്കാം. അതിനുശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഇതാ അപ്പോൾ നമ്മുടെ തേങ്ങാ വറുത്തരച്ച നല്ല നാടൻ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പാലപ്പത്തിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.